ഏവർക്കും ഹൃദയം നിറഞ്ഞ പ്രണാമം. 109-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. പക്ഷാദുപരി കർത്തവ്യം അർവാങ് മാസത്രയാദപി ജാതസ്യ നാമകരണം തദ്വത് നിഷ്ക്രമണം ഗൃഹാത്. പക്ഷാദ് ഉപരി കർത്തവ്യം അർവാങ് മാസത്രയാദപി ജാതസ്യ നാമകരണം തദ്വത് നിഷ്ക്രമണം ഗൃഹാത്. ജാതസ്യ ജനിച്ചവന്, ജനിച്ച കുഞ്ഞിന് നാമകരണം, നാമകരണം എന്ന ചടങ്ങ്, പേരിടിയിൽ എന്ന ചടങ്ങ്, പക്ഷാത് ഉപരി, ഒരു പക്ഷത്തിനു ശേഷം കർത്തവ്യം ചെയ്യേണ്ടതാണ്. തദ്വത് അതേപോലെ ഗൃഹാത്, ഗൃഹത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് നിഷ്ക്രമണം, പുറത്തേക്കുള്ള പോക്ക്. അർവാങ് മാസത്രയാദപി കർത്തവ്യം. അർവാങ് മാസത്രയാദ്, 3 മാസത്തിനകം കർത്തവ്യം ചെയ്യേണ്ടതാണ്. കുഞ്ഞ് ജനിച്ച് ഒരു പക്ഷത്തിനു ശേഷം പേരിടിയിൽ നടത്തണം. 3 മാസം കഴിയുമ്പോൾ, അല്ലെ, 3 മാസത്തോടുകൂടി വീട്ടിന് വെളിയിൽ കൊണ്ടുവരാൻ പാടുള്ളു താൻ. നമുക്ക് ചിലപ്പോൾ ഇതിനോട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്മൃതിഗ്രന്ഥങ്ങളുടെ ഒരു ലിമിറ്റേഷൻസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇത് കാലാനുസൃതമായ പീനൽ കോഡുകളാണ്, നിയമവ്യവസ്ഥകളാണ്. അതുകൊണ്ട് അതിന് ചിലപ്പോഴൊക്കെ ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ അനുയോജ്യമായതല്ല എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതേപോലെയാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പം എന്ന് പേരിടണം, അത് കുഞ്ഞു ജനിച്ച ഒരു പക്ഷത്തിന് ശേഷമായിരിക്കണം. ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ 15 ദിവസം, 2 പക്ഷങ്ങൾ കൂടുന്നതാണ് 1 മാസം, കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും. അപ്പോൾ ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയാണ്, അതുകൊണ്ട് 14 ദിവസം. ചാന്ദ്രമാസം എന്ന് പറയുന്നത് 28-29 ദിവസങ്ങൾ ഒക്കെയാണല്ലോ വരാറ്, ചിലപ്പോൾ 30-31 ഒക്കെ വരും. എന്നാലും ഒരു ചാന്ദ്രമാസം പറയുന്നുണ്ട് 28-30 ദിവസങ്ങളാണ്, അതിൻ്റെ പകുതി ഒരു പക്ഷം, ഒരു 14-15 ദിവസം. അപ്പം അത് കഴിഞ്ഞ് വേണം കുഞ്ഞിന് പേരിടാൻ. കാരണം നാമകരണം എന്ന് പറയുന്ന ചടങ്ങ്, നാമകരണ ചടങ്ങ് 15 ദിവസത്തിന് ശേഷം വേണം. അതിൻ്റെയൊക്കെ ഇനി അർത്ഥം വേറെ വല്ലോ കണ്ടേക്കാമായിരിക്കും, അത് അറിയില്ല. എന്തുകൊണ്ടാണ് അത് കഴിയുമ്പോഴേ നാമകരണം നടത്തണമെന്ന്? പക്ഷെ നമ്മൾ പൊതുവേ ആചരിച്ചു വരുന്ന, ഹൈന്ദവ സമൂഹം ആചരിച്ചു വരുന്ന നാമകരണ ചടങ്ങ് 27-ാമത്തെ ദിവസമാണ്. 28 ഘട്ട് എന്നതിന് പറയാറുണ്ട്, ചരടുകെട്ട്. അപ്പൊ അതിന് ചില ആളുകൾ പറയുന്നത് ചന്ദ്രന്റെ 27 നക്ഷത്രങ്ങള്, അപ്പൊ ആ 27 നക്ഷത്രങ്ങളിൽ നിന്നുമുള്ള രശ്മികള് ഈ കുഞ്ഞിന്റെ ദേഹത്ത് പതിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവന് ഈ ലോകത്തില് പിന്നീട് ജീവിക്കാനുള്ള യഥാർത്ഥമായിട്ടുള്ള അർഹത കിട്ടുന്നു എന്ന് പറയുന്നു. അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്ന് പറയുന്ന 27 നക്ഷത്രങ്ങളുടെയും രശ്മികള് ജാതനായ കുഞ്ഞിന് ലഭിച്ചതിന് ശേഷം മാത്രം വേണം പിന്നീട് നാമകരണം നടത്താനെന്നാണ് പറയുന്നത്. അത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ശാസ്ത്രീയത കണ്ടേക്കാം. പിന്നെ എല്ലാത്തിനും ശാസ്ത്രീയത കണ്ടെത്തുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. എന്താ അന്ധവിശ്വാസമാണെങ്കിലും അതിലൊരു ശാസ്ത്രീയത. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വിളക്ക് കത്തിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് ഏകാദശിയിൽ നിന്ന്, ദ്വാദശിയിൽ നിന്ന് ത്രയോദശിയിലേക്ക് മാറുന്നതാണ്, അന്ന് ഗ്രഹങ്ങൾ കൂടി നിൽക്കുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അന്ന് കത്തിച്ചാൽ എല്ലാ ദോഷങ്ങളും മാറുമെന്നൊക്കെ പറഞ്ഞ് ചില ജ്യോതിഷന്മാർ പറഞ്ഞപ്പോൾ അതിനേക്കാൾ മിടുക്കന്മാരായിട്ടുള്ള ജ്യോതിഷന്മാർ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന്.
അപ്പൊ എല്ലാത്തിനും വേണ്ടതിലധികം ശാസ്ത്രീയത തപ്പിത്തേടി പോകുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു നന്മ ഗുരുക്കന്മാരുടെ വചസ്സുകളിൽ കാണും, അതിനകത്ത് നല്ല കാര്യങ്ങൾ തപ്പിത്തെരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. പക്ഷേ മണ്ടത്തരത്തിനും ശാസ്ത്രീയത പറഞ്ഞൊപ്പിക്കേണ്ട ബാധ്യതയൊന്നും ആർക്കുമില്ല. ചിലപ്പോൾ മണ്ടത്തരങ്ങൾ പൂർവികന്മാർക്കും പറ്റാം, ഇപ്പോൾ ഉള്ളവർക്കും പറ്റാം. പൂർവികന്മാർക്ക് പറ്റുന്നതിൽ കൂടുതൽ ഇപ്പോൾ ഉള്ളവർക്കാണ് പറ്റുന്നത്. ശാസ്ത്ര സത്യങ്ങൾ എന്ന് പറഞ്ഞ് മീൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു 10 വർഷം കഴിയുമ്പോൾ അത് മാറിപ്പോകും. മനഃശാസ്ത്ര രംഗത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെന്ന് കരുതപ്പെട്ടിരുന്നത് ഫ്രോയിഡാണ്. പക്ഷെ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അദ്ദേഹം ഫ്രോഡാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങളൊന്നും ഇപ്പൊ മനഃശാസ്ത്രത്തിൽ അംഗീകാരമില്ലാത്തതാ. അപ്പൊ ഇവിടെ വലിയ ശാസ്ത്രീയത എന്ന് പറയുന്ന സയൻസിൽ അന്ധവിശ്വാസം കൂടിപ്പോയ ആളുകൾക്ക്, സയൻസ് എന്ത് പറയുന്നു അത് ശരിയാണെന്ന് നമ്മളങ്ങ് വെച്ചിരിക്കുക. അത് മതത്തിന്റെ അന്ധവിശ്വാസം അല്ലെ രാഷ്ട്രീയത്തിന്റെ അന്ധവിശ്വാസം പോലെ മറ്റൊരു അന്ധവിശ്വാസമാണ്. കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാൽ നമ്മളത് വിശ്വസിച്ചോണം. അപ്പൊ അങ്ങനെയാണ് ഗുരുദേവൻ ഒരിക്കല് നടരാജ ഗുരുവിനോട് ചോദിക്കുന്നത്, നിന്റെ സായിപ്പ് കണ്ടോ കുരങ്ങന്റെ വാല് ചെറുതായി ചെറുതായി മനുഷ്യനായി വരുന്നത്. അത് വേദാന്ത ശാസ്ത്ര ദൃഷ്ടിയാൽ അതൊരിക്കലും യോജിക്കുന്ന കാര്യമല്ല. പിന്നെ അല്പം യുക്തിസഹമായിട്ട് ലോജിക്കലായിട്ടും കൂടെ ചിന്തിച്ചാല് ഗുരുവിന്റെ നിരീക്ഷണമാണ് ഏറ്റവും ശരിയെന്ന് പറയുന്നു. ചെലി പ്രപഞ്ചം ഉണ്ടായ കാലത്ത് ഇവിടെ എന്തൊക്കെയുണ്ടോ ഇപ്പോൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഗുരുവിന്റെ ദർശനമാലയില് ഗുരു ഈ ക്രമ എന്താണ് ഈ പറഞ്ഞ സൃഷ്ടിക്രമത്തെ കുരങ്ങിൽ നിന്ന് ക്രമപ്രവൃത്തമായിട്ടാണ് മനുഷ്യൻ ഉണ്ടായി വന്നത് എന്നുള്ള ശാസ്ത്രസത്യത്തെ തട്ടിത്തെറിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പൊ നിന്റെ സായിപ്പ് കണ്ടതാണോ തമ്പി, ഗുരു നടരായ ഗുരുവിനോട് ചോദിച്ചാണ്, തമ്പി നിന്റെ സായിപ്പ് കണ്ടതാണോ കുരങ്ങന്റെ വാലില്ലാതില്ലാതായി പോകുന്നതെന്ന്. അധ്യാരോപ ദർശനത്തില് ഗുരു ഇത് ചെറിയൊരു ശ്ലോകത്തില് ഖണ്ഡിച്ചു കളയുന്നുണ്ട്. അർക്കാദി യഥാക്രമം വിശ്വം, ബിഗ് ബാങ് തിയറിയെ അവിടെ ഗുരു ഛേദിച്ചു കളയുകയാണ്. ഒരു വലിയ പൊട്ടിത്തെറിയുണ്ടായി, സൂര്യനുണ്ടായി, സൂര്യനിൽ നിന്ന് ക്രമപ്രവൃത്തമായി ഈ പ്രപഞ്ചമുണ്ടായി. അർക്കാദി യഥാക്രമം വിശ്വം, അർക്കാദ് സൂര്യനിൽ നിന്ന് വിശ്വം പ്രപഞ്ച യഥാക്രമം ക്രമപ്രവൃത്തമായിട്ടുണ്ടായി വന്നതാണ് എന്നൊരു വാദമുണ്ടല്ലോ. തഥാ നൈവേദം, അങ്ങനെ സംഭവിക്കുകയില്ല. പിന്നെ എങ്ങനെയാണത് ഏറ്റവും ശരിയായ നിർവചനം? സുപ്തേരിവ പ്രാതുരാസീത് യുഗപത് സ്വസ്യവീക്ഷയ. സുപ്തേരിവ പ്രാതുരാസീത്, ഒരുവൻ ഉറങ്ങിക്കിടന്നിട്ട് എണീറ്റ് വരുമ്പോൾ എല്ലാം ഒരേപോലെ കാണുന്നത് പോലെ സസർജ സർവം സങ്കല്പ മാത്രേണ പരമേശ്വര. ജഗദീശ്വരൻ വിചാരിച്ചു ഈ പ്രപഞ്ചം ഇങ്ങനെയൊക്കെ ആയി തീരട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഈ പ്രപഞ്ചം ഇങ്ങനെയായി തീർന്നത് എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള സത്യം. ശാസ്ത്രീയ സത്യം അതാണ്. അപ്പൊ സങ്കല്പിച്ചാൽ വസ്തുക്കൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. സങ്കല്പിച്ചാൽ വസ്തു ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ കേൾവിക്കാരായിട്ടുള്ള ആളുകളുടെ വായില് ഉമിനീര് ഒരു ക്രമമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ വസ്തുത കേൾക്കുമ്പോൾ അധികം ഉമിനീരൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പൊ ഉമിനീര് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു കാര്യം പറയാം, നിങ്ങൾ വാളംപുളി കണ്ടിട്ടുണ്ടോ? വാളംപുളി എന്ന് പറഞ്ഞാല് ഇങ്ങനെ നീണ്ട് വളഞ്ഞൊക്കെ കിടക്കുന്ന ഒരു പുളിയാണ്. ആ പുളി വാളംപുളി മരത്തിലാവും ഉണ്ടാകുന്നത്. ആ പുളിയുടെ പുറത്തെ തോട് പൊട്ടിച്ചാൽ നല്ല ചുമന്ന നിറമുള്ള പുളി കിട്ടും. ഇപ്പൊ തന്നെ നമ്മളുടെ പുളി എന്നുള്ള ആ ഒരു സങ്കല്പം വന്നു കഴിഞ്ഞപ്പോ നാവില് വെള്ളം വരാൻ തുടങ്ങി. ആ പുളി എന്നെടുത്ത് ശക്കലൊന്ന് നമ്മുടെ നാവിന്റെ അറ്റത്തേക്ക് വെക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെ പുളിയുടെ അറ്റത്ത് നമ്മളൊന്ന് നാവ് സ്പർശിക്കുന്നു. ഇപ്പൊ നോക്കി എന്തുമാത്രം സലൈവ ഉണ്ടായി. പിന്നെ അതങ്ങനെ തിന്നുന്ന കണ്ട, അല്ലെ വേറെ തിന്നുന്ന കണ്ട് നമ്മുടെ വായിൽ വെള്ളം കോരും. ഇവിടെ ഒരു പുളിയും കൊണ്ടുവന്നില്ല, പക്ഷെ കേവല സങ്കല്പം കൊണ്ട് നമ്മുടെ ഉള്ളിൽ സലൈവ ഉണ്ടാകും. ശാസ്ത്രം കണ്ടുപിടിച്ചതാണ് നമ്മളുടെ തലച്ചോറിന്റെ ഏതെങ്കിലും ഭാഗം കൃത്രിമമായിട്ട് ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ നുണയുന്നതായിട്ടും മധുരം അനുഭവിക്കുന്നതായിട്ടും കയ്പ് അനുഭവിക്കുന്നതായിട്ടും ഒക്കെ വേണമെങ്കിൽ സംഭവിക്കാവുന്നതാണ്. അപ്പൊ ഇത് എല്ലാം ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഈശ്വരൻ സങ്കല്പിച്ചപ്പോഴുണ്ടായി.
അങ്ങനെ സങ്കല്പിച്ചാൽ എന്തെങ്കിലും ഉണ്ടാവുമോ? മാജിക്കുകാരന്റെ ഉദാഹരണമാണ് ഗുരു പറയുന്നത്. മാജിക്കാരൻ എന്തൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നു? ഒരു പാത്രത്തിലേക്ക് കല്ലെടുത്ത് ഇട്ടിട്ട് ഇങ്ങനെ കടകടാ വെച്ച് അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ച് താഴോട്ട് തിരിച്ചിടുമ്പോഴേ അവത്തിൽ നിന്ന് ഇങ്ങനെ ബിസ്ക്കറ്റ് പോരുന്നതായിട്ട് കാണാം. അല്ലെ, കടലാസ് കഷ്ണങ്ങൾ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടൊന്ന് കറങ്ങി കറക്കി കഴിയുമ്പോഴേ നോട്ട് കെട്ടുകൾ താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഒറിജിനൽ നോട്ട് കെട്ടുകളാണ്. അതുള്ളതായിരുന്നുവെങ്കിൽ അയാൾ പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് 1 രൂപയോ 2 രൂപയോ കൈനീട്ടി വാങ്ങേണ്ട കാര്യമുണ്ട്? ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് നോട്ട് കെട്ടുണ്ടാക്കിയാ പോരെ. അപ്പൊ സങ്കല്പം കൊണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കാം, അല്ലാതെ ഈ പറഞ്ഞതുപോലെ ക്രമമായിട്ടൊന്നും ഉണ്ടായതല്ല. ജനിച്ചപ്പോഴേ, പ്രപഞ്ചം ഉണ്ടായപ്പോഴേ മനുഷ്യനും ഉണ്ടായിരുന്നു, കുരങ്ങും ഉണ്ടായിരുന്നു. അല്ലാതെ കുരങ്ങന്റെ വാല് മുറിച്ചാണ് മനുഷ്യനുണ്ടായത് എന്ന് ഏതെങ്കിലും കുരങ്ങം കേട്ടാല് ആ പറയുന്നവന്റെ തലക്കിട്ട് കുരങ്ങന്മാരെല്ലാം കൂടെ കമ്പെടുത്തെറിയും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ശാസ്ത്രത്തിന്റെ അന്ധവിശ്വാസത്തിൽ അങ്ങ് ആണ്ട് മുഴുകിപ്പോയി. ഗുരുക്കന്മാരെന്തെങ്കിലും ശാസ്ത്രീയത്യം പറഞ്ഞാൽ അതൊക്കെ അസത്യമോ? അന്ധവിശ്വാസം. സയൻസ് എന്തെങ്കിലും പറഞ്ഞാലും അയാളൊരു നിഗമനത്തിൽ പറഞ്ഞാൽ അത് നമുക്ക് പ്രമാണമാണ്. അപ്പൊ ഈ മറ്റ് ഏതൊരു അന്ധവിശ്വാസവും പോലെയാണ് സയൻസിലുള്ള അന്ധവിശ്വാസവും. പറഞ്ഞല്ലോ, ഇത് ഫ്രോയിഡിനെ ഇന്ന് മനഃശാസ്ത്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഉപനിഷത്തിലെ ഋഷിമാരെ ഇന്നും, ചാന്തോക്യ ഋഷിയെ, യാജ്ഞവൽക്യ ഋഷിയെ ഒക്കെ ഇന്നും, ഇന്ന് 10,000 വർഷം കഴിഞ്ഞാലും ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞാലും അവരെ പ്രാമാണികന്മാരായിട്ട് മാറുന്നു. അപ്പൊ ഇതാ ഗുരുദേവനെ പോലെയുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുക, അനുസരിക്കുക. അതാണ് അല്പജ്ഞന്മാരായിട്ടുള്ള നമുക്ക് സാധ്യമായിട്ടുള്ളത്. അല്ല, ഇത് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കിയിട്ടേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാല് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. നമ്മൾ അങ്ങനെയല്ല ജീവിച്ചു പോരുന്നത്. ചോറിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയോ ആണ് എന്ന് ഞാൻ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കിയിട്ട് ചോറുണ്ണു എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ആ ചോറിനകത്ത് ഇന്ന സാധനങ്ങൾ കൂടുതലുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഇത്ര ശതമാനമുണ്ട്, ഷുഗർ ഇത്ര ശതമാനമുണ്ടെന്നൊക്കെ ഒരു ഒരു കെമിസ്ട്രി പഠിച്ച ഒരാൾക്കോ അല്ലെ അതേപോലെയുള്ള ആളുകൾക്കോ അറിയാം. ഞാൻ ഇതിന്റെ ശാസ്ത്രീയ സത്യം മനസ്സിലാക്കിയിട്ട് ഉണ്ണുകൊള്ളെന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിണി കിടക്കത്തേ ഉള്ളൂ, ചാവത്തേ ഉള്ളൂ. അതുകൊണ്ട് ഗുരുക്കന്മാരുടെ പറഞ്ഞ ഗുരുക്കന്മാരുടെ വാക്കുകളിലെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുക. അത് അന്ധവിശ്വാസമായി പോകരുത്. അത് നമ്മുടെ യുക്തിയും കൂടെ കൂട്ടി അതിനകത്ത് വന്നിട്ട് ഗുരുവിനെ പോലുള്ള ഋഷിമാർ അവർക്ക് കള്ളം പറഞ്ഞൊന്നും നേടേണ്ടതില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാമ്പ് കാണുമെന്ന് ഉള്ള തിരിച്ചറിവുണ്ടാകുക. ഇല്ലെങ്കിൽ എന്ത് പറ്റും? പ്രകൃതി നമ്മളെ തിരിച്ചറിയിപ്പിക്കും, ഇപ്പൊ നമ്മൾ തിരിച്ചറിയുന്നത് പോലെ. അതുകൊണ്ട് ഈ ഗുരുവചനങ്ങള് നമുക്ക് മാർഗദർശകമായി വിളക്കായി തീരട്ടെ. നന്ദി.